வசனம் தெய்வத்தின் வசனம் நன்மகள் செய்ய நறியூ வசனம் வசனம் அறிஞால் ஆத்மா உணரும் கிருத்தி வசனம் வசனம் தெய்வத்தின் வசனம் 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 தெய்வத்தின் வசனம் മോളായിരുന്നോ? പള്ളി കഴിഞ്ഞിട്ട് നേരം കുറയായല്ലോ. മോൾ ഇപ്പോഴാണോ വരുന്നേ? അതെ, എനിക്ക് വികാരിയച്ഛന്റെ അടുത്ത് കുർബാനപ്പണം ഏൽപ്പിക്കാനുണ്ടായിരുന്നു. അച്ഛനെ കാണാൻ ആളുകൾ കൂടുതലായിരുന്നേ. ഞാനും അച്ഛനെ ഒന്ന്. അല്ല, ചേട്ടത്തി ഇപ്പൊ കുടുംബ യൂണിറ്റിലൊന്നും കാണാറില്ലല്ലോ. ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി മോളെ. നിർത്തിയെന്നോ? എന്തു പറ്റി അടുത്ത്? എന്തു പറ്റിയെന്നോ? കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാ കുടുംബത്ത് നടക്കുന്ന പ്രാർത്ഥനയായിരിക്കണം, അല്ലാതെ കുടുംബത്ത് നടക്കുന്ന കലഹം ആവരുത്. അതെന്താ ചേട്ടത്തി അങ്ങനെ പറഞ്ഞത്? അല്ലാതെ പ്രാർത്ഥനായോഗം കഴിഞ്ഞ് അച്ഛൻ അങ്ങ് പോയി കഴിയുമ്പോ ഒരു ചർച്ചയില്ലേ, ആ ചർച്ചയിൽ അവിടെ എന്താ നടക്കുന്നത്? ലഹളയല്ലേ? അവള് മറ്റവളുടെ കുറ്റം പറയുക, മറ്റവൾ ഇവളുടെ കുറ്റം പറയുക, എന്നിട്ട് തർക്കിക്കുക. ഇവിടെ സമാധാനം എവിടെയാ? സ്നേഹം എവിടെയാ? അങ്ങനെ സ്നേഹവും സമാധാനവും കിട്ടണമെങ്കില് ഓരോന്നിന്റെ മനസ്സിൽ നിന്ന് ഈ കുരുട്ടും മുന്നായ്മയൊക്കെ എടുത്തു കളയണം. എന്നിട്ട് പ്രാർത്ഥനാ യോഗം വിളിച്ചു കൂട്ടണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും വിവിധ സ്വഭാവക്കാരല്ലേ അടുത്ത്? അപ്പോ സ്വഭാവത്തിൽ കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവില്ലേ? ദേ, അത് തന്നെ ഞാനും പറഞ്ഞത്. ആ ഏറ്റക്കുറച്ചിലുകൾ കാണാനും കേൾക്കാനും എന്നെ കൊണ്ടാവില്ലെന്ന്. അതുകൊണ്ട് പള്ളിയിൽ പോകും, കുർബാന കാണും, വീട്ടിൽ സന്ധിക്ക് പ്രാർത്ഥനയും ചൊല്ലും. അവിടെ വന്നാ കുറ്റം പറച്ചിൽ കേൾക്കാനും കുറ്റപ്പെടുത്തൽ കാണാനും ഒന്നും ഞാനില്ലെന്നാ പറഞ്ഞേ. അല്ല, മോള് തന്നെയല്ലേ ഇപ്പോഴും സെക്രട്ടറി? അതെ, സ്റ്റീഫൻ ചേട്ടൻ പ്രസിഡന്റും. ഓ പിന്നെ, അയാളുടെ മട്ടും ഭാവം ഒക്കെ കണ്ട ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നാ വിചാരം. എനിക്ക് ആ ജന്തുവിനെ കാണുമ്പോ ദേഷ്യം വരും മോളെ. അയാൾ ഒരുത്തൻ കാരണമാ എന്റെ ഇളയ മോൻ സേവിയുടെ കല്യാണത്തിന് പള്ളിയുടെ ഹോള് കിട്ടാതെ പോയത്. അതിപ്പോ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞില്ലേ? അല്ല, അതിന് സ്റ്റീഫൻ ചേട്ടൻ എന്ത് ചെയ്തെന്ന? എന്ത് ചെയ്തു? മൂന്ന് വർഷം മുമ്പേ എന്റെ മൂത്ത മകൻ മാത്യു സേവിയുടെ കല്യാണത്തിന് ഹോള് ബുക്ക് ചെയ്യാനേ പള്ളിയിലേക്ക് പോകായിരുന്നു. അപ്പോഴ വഴിക്ക് വെച്ച് ഈ ചീപ്പനെ കണ്ടത്. ഇയാള് പള്ളിയിലേക്കാ പോകുന്നതെന്നും പള്ളി ഹാളിന്റെ കാര്യം ഇയാൾ അച്ഛനോട് പറഞ്ഞേക്കാന്നും പറഞ്ഞു. എന്നിട്ടെന്താ? മാത്യു അവന്റെ കൂട്ടുകാരനെ കല്യാണം വിളിക്കാൻ അവിടെ ചെന്നപ്പോഴാ ആ ചെക്കന്റെ പെങ്ങടെ കല്യാണവും അന്നേ ദിവസം തന്നെ. ഇരുവരും തമ്മിൽ കല്യാണം എവിടെയാന്ന് ചോദിച്ചപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് വെളിപ്പെടുന്നത്. എന്റെ മകന്റെ കല്യാണം നടക്കുന്ന അതേ ഹാളിൽ തന്നെയാ അവരുടെ കല്യാണവും. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ ഹാൾ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തതാണല്ലോ എന്ന് എന്റെ മകൻ മാത്യു പറഞ്ഞു. അങ്ങനെ എന്റെ മോനും അവന്റെ കൂട്ടുകാരനും കൂടി പള്ളിമേടെ ചെന്ന് വികാരിച്ചനോട് അന്വേഷിച്ചു. അപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത്. ഈ സ്റ്റീഫൻ അങ്ങനെ ഒരു കാര്യം അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒടുവിൽ ഞങ്ങൾ സ്റ്റീഫനോട് ചോദിച്ചു. അപ്പൊ അയാള് പറയുകയാണേ, ഞാൻ മലർന്നുപോയിന്ന്, മറന്നുപോയിന്ന്. ചതിയല്ലേ മോളെ അത്? മറക്കില്ല ഞാൻ, പൊറുക്കേ ഇല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കാലം ഇത്രയായില്ലേ ചേട്ടത്തി, അങ്ങ് ക്ഷമിച്ചൂടെ. നോക്കത് പറയാം, ഒടുവിൽ ആ കല്യാണം ഞങ്ങൾ എങ്ങനെയാ നടത്തിയെന്ന് എനിക്കും എന്റെ മക്കൾക്കും അറിയാം. അപ്പൊ അതാ കാര്യം. അല്ലാതെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞുള്ള യോഗത്തിലെ കുറ്റം പറച്ചിലും തർക്കങ്ങളും ഒന്നുമല്ല ശരിക്കും കാരണമല്ലേ? അതെ മോളെ, അയാള് പ്രസിഡന്റ് ആയിരിക്കുന്ന കുടുംബയോഗത്തില് പ്രാർത്ഥനയ്ക്ക് വരാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മേഴ്സി പള്ളിമേടയിൽ നിൽക്കുന്ന കണ്ടായിരുന്നു, കൊച്ചച്ഛനെ കണ്ട് തിരിച്ചു വരുമ്പോ കണ്ടില്ല. ഞാൻ ഇങ്ങ് പോകുന്നു സ്റ്റീഫൻ ചേട്ടാ. അപ്പോഴാ വഴിക്ക് അന്നമ്മൻ ചേട്ടത്തെ കണ്ടത്. ഞങ്ങളിപ്പോ ചേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്റെ കാര്യം? അതെ. അതെന്താ? നല്ലതുപോലെ ഉണ്ടോ പറയാൻ? ഞങ്ങൾ പറഞ്ഞ എന്താണെന്ന് നിനക്കറിയണോടാ? ദേ കൊച്ചെ, ഞാൻ പള്ളിയിൽ നിന്ന് വരിക. ഇവനോട് സംസാരിച്ചാലേ എന്റെ വായി നല്ലത് വരില്ല, അതുകൊണ്ട് ഞാൻ പോവാ. കർത്താവിന്റെ ദാസൻ
കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. 2 തിമോത്തിയോസ് 2:24-25 വാക്യങ്ങൾ. ഞാൻ ഹാള് ബുക്ക് ചെയ്യാൻ മറന്നുപോയ കാര്യം അനുമൻ ചേട്ടി പറഞ്ഞിണ്ടാവൂലേ? അപ്പൊ മോള് ഇത് ആദ്യമായിട്ട് കേക്കാം. ശരിയാ മോളെ, തെറ്റ് എനിക്ക് പറ്റിയതാ. എന്റെ മോളെ, ഇതിപ്പോ ഇവരായിട്ട് എന്ത് പറഞ്ഞാലും ഇതിലേ വന്ന് അവസാനിക്കും. കേട്ട് കേട്ട് എനിക്ക് ശീലമായി. മോള് വാ. ഞാൻ കൊച്ചച്ചനെ കണ്ടു കഴിഞ്ഞപ്പോ കൊച്ചച്ചൻ ചില കാര്യങ്ങൾ പറഞ്ഞു. കുടുംബയൂണിറ്റില് മാറ്റങ്ങൾ വരുത്തേണ്ട ചില കാര്യങ്ങൾ, അതിനെ പറ്റി സംസാരിച്ചിരുന്നാണ് സമയം പോയത്. എന്തിനാടാ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നേ? രാത്രിയിലും മനുഷ്യനെ കടത്തില്ല, പകലും സമാധാനം തരില്ല. വെറുതെ മനുഷ്യനെ മിനക്കെടുത്താനായിട്ട്. ആ നീ ഇതുവരെ പോയില്ലേ? പോവാനറിഞ്ഞതാ. പിന്നെന്താ പോകാത്തെ? അല്ല, ഞാൻ അറിയാൻ പാടാണ്ട് ചോദിക്കുക. അമ്മ മനഃപൂർവ്വം ആളുകളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നടക്ക. അത് കൊള്ളാം. ഞാനെന്തോ പ്രശ്നം ഉണ്ടാക്കിന്നാ? അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അമ്മേ, നമ്മുടെ സേവിയുടെ കല്യാണത്തിന് ഹാള് കിട്ടാത്തതിന്റെ പേരില് സ്റ്റീഫൻ ചേട്ടനായിട്ടുള്ള പ്രശ്നങ്ങള് അന്നേ പറഞ്ഞു തീർത്തതല്ലേ? എന്നിട്ട് ഇപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് പിന്നെ അയാളോട് പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? അല്ല, ഞാൻ സ്റ്റീഫനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഓഫീസിൽ പോയത് അമ്മയെ കാത്തു നിന്നത്. ഓഹോ, അപ്പോഴേക്ക് ആ സ്റ്റീഫൻ അത് വിളിച്ച് നിന്നോട് പറഞ്ഞു കാണുമല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചത് എന്തിനാ സ്റ്റീഫൻ ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കിയെന്നാ, അതിനുള്ള മറുപടി എനിക്ക് വേണ്ടത്. എന്നാലേ മറുപടി പറയാൻ എനിക്കിപ്പോ സൗകര്യമില്ല. അവന്റെ ഒരു കേപ്പൻ ചേട്ടൻ. എടാ മോനെ, കഴിഞ്ഞതൊക്കെ നീ മറന്നു കാണും, പക്ഷെ ഒന്നും ഈ അന്നക്കുട്ടി മറന്നിട്ടില്ല. പള്ളിഹാളി വെച്ച് നല്ല അന്തസ്സായിട്ട് നടത്തേണ്ടിയിരുന്ന എന്റെ സേവിയുടെ കല്യാണം അവൻ ഒറ്റ കാരണമല്ലേ അന്ന് പറമ്പി പന്തലിട്ട് നടത്തേണ്ടി വന്നത്. എന്നിട്ട് അതങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുവാടാ? എനിക്ക് പറ്റും. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാ. ഈ മറവി എന്നൊക്കെ പറയുന്നതേ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യാ. പക്ഷേ അതിന്റെ പേരില് അതിന്റെ അയാളോട് വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. പറ്റിപ്പോയ തെറ്റിന് അന്ന് തന്നെ അദ്ദേഹം ക്ഷമ ചോദിച്ചതല്ലേ? അവൻ ക്ഷമ ചോദിച്ചാ നമുക്കുണ്ടായ നാണക്കേട് മാറുമോ? പള്ളിഹാളി വെച്ച് പരിപാടിയാണെന്ന് കല്യാണക്കാർഡിൽ അടിച്ചു വെച്ചിട്ട് വന്നവരുടെയൊക്കെ മുഖത്ത് നോക്കാൻ തന്നെ നാണക്കേടായി. എല്ലാം അവൻ ഒറ്റയർത്ഥം കാരണമല്ലേ? അങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തോട് പറഞ്ഞ് ഏൽപ്പിച്ചെങ്കിലും നമ്മൾ പോയിട്ടൊന്ന് അന്വേഷിക്കേണ്ടതല്ലായിരുന്നേ? അങ്ങനെ ചെയ്യാത്തത് നമ്മുടെ തെറ്റല്ലേ? അതെങ്ങനെയാ തെറ്റാവുന്നത്? നമുക്ക് അവനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ നമ്മൾ അതൊന്നും അന്വേഷിക്കാതിരുന്നത്? ആ വിശ്വാസം അവനായിട്ട് തന്നെയല്ലേ ഇല്ലാണ്ടാക്കിയത്? എന്റെ അമ്മേ, ഇനി ഇതും പറഞ്ഞ് നമ്മൾ തമ്മിലൊരു കുഴപ്പം വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞു, മേലിൽ ഈ സ്റ്റീഫൻ ചേട്ടനായിട്ട് അമ്മ ഒരു വഴക്കിന് പോകരുത്. ആ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നീ എന്നെ ഭരിക്കാൻ മറല്ലേ? ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുവേ എന്റെ ഇഷ്ടത്തിനാ. അതിന് നീയല്ല ആരും ഒന്ന് പറഞ്ഞാലും ഒട്ട് മാറ്റാനും പോകുന്നില്ല. അവൻ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അല്ലേ തന്നെ ഇന്ന് ഞാൻ അവനോട് എന്താ പറഞ്ഞെന്ന് നീ കേട്ടോ. ഇനിയാ ഞാൻ ആരാണെന്ന് അവൻ അറിയാൻ പോണേ. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 10:12. എടാ മാത്യു, വേല നീ പറയണത് അല്പം കുറവാ. സെന്റിനൊരു 3 വെച്ച് കിട്ടാതെ എന്റെ പാർട്ടി അത് കൊടുക്കില്ല. എങ്കിൽ ഞാൻ അത് വെച്ച് സംസാരിച്ചു നോക്കാം. വിലയുടെ കാര്യം ഓക്കെ ആണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് നടത്താം. നീ എന്നെ സംസാരിച്ചിട്ട് അറിയിക്ക്, ഞാൻ 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. അത് മതി, അതിനുള്ളിൽ ഞാൻ വിളിച്ചിരിക്കും. അപ്പൊ ശരി എന്നാ. ഓക്കെ സ്റ്റീഫൻ ചേട്ടാ.
മാത്യു, നീ എന്താ ഇവിടെ? ഞാൻ ഈ അലോഷി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് കണ്ടായിരുന്നോ? ഓ, കണ്ടു. പിന്നെ ചേട്ടാ, ചേട്ടനൊന്നും മനസ്സിൽ വെച്ചേക്കരുത്, ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതൊരു ദേഷ്യം കൂടുതലാ. എടാ മാത്യു, എന്നാലും നിങ്ങളുടെ അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടണെന്ന് അറിയാവുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ, അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞത്. അതെനിക്ക് മനസ്സിലാവും ചേട്ടാ. എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് ഞാൻ 100 വട്ടം സമ്മതിച്ച കാര്യാ, ക്ഷമയും പറഞ്ഞു. എന്നിട്ടും ഈ 3 കൊല്ലമായിട്ട് ഇത് തന്നെ ആവർത്തിക്കാന്ന് പറഞ്ഞാ ഞാൻ എന്താടാ ചെയ്യുക? ഏതായാലും ഇത്തവണത്തേക്ക് കൂടി ചേട്ടൻ മാപ്പാക്ക്. മേലില്ലമ്മ ചേട്ടന് വഴക്ക് പറയില്ല. ഇന്ന് ഞാൻ അമ്മയോട് കാര്യമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചു വച്ച സ്വർണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. സുഭാഷിതങ്ങൾ 25-ാം അധ്യായം 11-ാം വാക്യം. ഈശ്വര, കഴിഞ്ഞ തവണ ഇതേ രീതിയിൽ നിന്റെ അനിയൻ സേവി നിന്റെ അമ്മയെ ഒന്ന് ഉപദേശിച്ചതാ. അതുവരെ എന്നെ കാണുമ്പോൾ മാത്രം വഴക്ക് പറഞ്ഞിരുന്ന ചേട്ടത്തി പിന്നെ തേടി പിടിച്ചു വഴക്ക് പറയാൻ തുടങ്ങി. ഇത് അതുപോലെ വല്ലതും ആവോടാ? ഏയ് ഇല്ല ശിഫ്നേട്ടാ, ഇതങ്ങനൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ ഞാൻ കരുതിയിരിക്കുന്നത്. ഇന്ന് ചേട്ടൻ വിളിച്ചറിയിച്ചപ്പോഴല്ലേ ഞാൻ ഈ വിവരം അറിയുന്നേ. എന്നാലും എന്റെ ദൈവമേ, ഏത് കഷ്ടകാലം നേരത്ത നിന്നെ എനിക്ക് വഴിയിൽ വെച്ച് കാണാൻ ഇടയായതും ഞാൻ പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഹാള് ബുക്ക് ചെയ്യാമെന്ന് ഏറ്റതും ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, ഇനി ഒരു കുഴപ്പം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എന്താ അതുപോലെ? അത് മതി എങ്കിൽ ശരിടാ. ശരി. മേഴ്സി മോളെ, മേഴ്സി. ചേടത്തിയോ? വാ ചേടത്തി, അകത്തേക്ക് വാ. വേണ്ട മോളെ, ഞാൻ കൊച്ചിനെ ഒന്ന് കാണാൻ വന്നതാ. നമ്മള് പള്ളിയിൽ നിന്ന് വരുമ്പോ കണ്ടതല്ലേ? അതെ, പക്ഷെ ഇപ്പൊ കാണേണ്ട ഒരു കാര്യം ഉണ്ടായേ. അതെന്താ ചേടത്തി? മോളെ, പള്ളിയിൽ നിന്ന് വരുന്ന വഴി ഞാൻ ആ സ്റ്റീഫനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്താ? ഹാ, നമ്മളൊന്നിച്ച് സംസാരിച്ചോണ്ട് നിക്കുമ്പോഴല്ലേ ആ സ്റ്റീഫൻ നമ്മുടെ അടുത്തേക്ക് വന്നത്. അന്നേരം ഞാൻ അവനോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? അവൻ വന്ന ഉടനെ ഞാൻ അവിടുന്ന് പോകല്ലേ ചെയ്തത്? അത് മോളും കണ്ടതല്ലേ. എന്നിട്ടാ സ്റ്റീഫൻ എന്താ ചെയ്തെന്നറിയോ? എന്റെ മോൻ മാത്യുവിനെ വിളിച്ച് അവൻ പറഞ്ഞേക്കുന്നു ഞാനവനോട് വഴക്കുണ്ടാക്കാൻ ചെന്നു. അത് കള്ളമല്ലേ മോളെ? അതെങ്ങനെയാ ചേട്ടത്തി കള്ളമാവുന്നേ? ആ ചേട്ടത്തി സ്റ്റീഫൻ ചേട്ടനോട് വഴക്കുണ്ടാക്കിയിട്ടല്ലേ അവിടുന്ന് പോകുന്നത്. ഞാൻ വഴക്കുണ്ടാക്കിന്നോ? മോൾ എന്താ ഈ പറയുന്നത്? ഞാൻ അതിനവനോട് എന്താ പറഞ്ഞത്? നമ്മള് തമ്മിൽ എന്താ സംസാരിച്ചെന്ന് അവൻ ചോദിച്ചപ്പോ അതെന്താണെന്ന് തനിക്കറിയണോ എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത്രയല്ലേ ഉള്ളൂ? തനിക്കറിയണോന്നല്ലോ, നിനക്കറിയണോന്നല്ലേ ചേട്ടത്തി ചോദിച്ചത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതല്ലാതെ വേറെ വല്ലതും ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തർത്ഥത്തിലാ ഞാൻ വഴക്കുണ്ടാക്കിയെന്ന് മോള് പറഞ്ഞത്? ചേട്ടത്തി സ്റ്റീഫൻ ചേട്ടനോട് സംസാരിച്ച രീതി ശരിയല്ലായിരുന്നു. സ്റ്റീഫൻ ചേട്ടൻ സംയമനം പാലിച്ചുകൊണ്ട് മാത്രമാ ഒരു ബഹളം അവിടെ ഒഴിവായത്. മറിച്ച് ചേട്ടത്തി സംസാരിച്ച അതേ ഭാഷയിൽ സ്റ്റീഫൻ ചേട്ടൻ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ അവിടെ പൊരിഞ്ഞ വഴക്കായേന്. ആഹാ, അതിനവൻ തിരിച്ചു പ്രതികരിക്കില്ല മോളെ. കാരണം എന്താ? തിരിച്ചു പറയാനേ അവന്റെ ഭാഗത്ത് ന്യായമില്ലേ? അപ്പോ തിരിച്ചു പ്രതികരിക്കില്ല എന്നറിയാവുന്നോണ്ടാണോ സ്റ്റീഫൻ ചേട്ടനെ കാണുമ്പോഴൊക്കെ ചേട്ടത്തി വഴക്കിന് ചെല്ലുന്നത്? ഇത് കൊള്ളാലോ. മേഴ്സി ഇപ്പൊ അവന്റെ പക്ഷം പറയുകയാണോ? ന്യായം എന്റെ ഭാഗത്താന്നറിയാവായിട്ടും മേഴ്സിയും എന്റെ മക്കളും ഒക്കെ ഇപ്പൊ അവന്റെ പക്ഷത്താ. ഞാൻ ആരുടെയും ഭാഗം പറഞ്ഞതല്ല ചേട്ടത്തി. ന്യായം ചേട്ടത്തിയുടെ ഭാഗത്ത് തന്നെ ആയിരിക്കാം. പക്ഷേ ചെറിയ കാര്യത്തിന് ഇത്രയും വലിയ ശത്രുത വെച്ചു പുലർത്തേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതേ ചോദിച്ചോളൂ. പൊറുക്കാൻ കഴിയാത്ത തെറ്റൊന്നുമല്ലോ സ്റ്റീഫൻ ചേട്ടൻ നിങ്ങളോട് ചെയ്തത്. ഓർമ്മക്കുറവ് കൊണ്ട് പറ്റിയൊരു അബദ്ധം. അത് തിരിച്ചറിഞ്ഞപ്പോ സ്റ്റീഫൻ ചേട്ടൻ നിങ്ങളോട് മാപ്പും പറഞ്ഞില്ലേ? എന്നിട്ടും ക്ഷമിക്കാതിരിക്കുന്നത് ശരിയല്ലേ ചേട്ടത്തി? എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും, അവൻ ചെയ്തതിന് പകരം ചെയ്യും എന്ന് നീ പറയരുത്. സുഭാഷിതങ്ങൾ 24-ാം അധ്യായം 29-ാം വാക്യം. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ച വസ്തു
അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് ജമിതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ബൈബിളിൽ ഇങ്ങനെ പോലും പറഞ്ഞിരിക്കുന്നു. അപ്പോ സ്വന്തം മനസ്സിൽ വിരോധമുള്ളയാളോ? ചേട്ടത്തി പറഞ്ഞതുപോലെ ഫാമിലി യൂണിറ്റിലെ പ്രശ്നങ്ങൾ ഓർത്ത് ബുദ്ധിമുട്ടുന്നവരും സ്റ്റീഫൻ ചേണ്ടതുപോലുള്ള പ്രവൃത്തികൾ ക്ഷമിക്കാൻ കഴിയാത്തവരും നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അല്ലേ ചേട്ടത്തി? ചേട്ടത്തി വാ, ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട മോളെ. ചേട്ടത്തി വാ വാ. ചേട്ടത്തി ചേട്ടത്തി ഇവിടെ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഞാൻ അപ്പോഴേക്കും ചായ എടുത്തുകൊണ്ട് വരാം. തെറ്റുകൾ ക്ഷമിക്കുക. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെപ്പോലുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകളനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത് തീയാളുന്നു. ദുശാഠ്യത്തിനൊത്ത് കലഹം, കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം, തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ശണ്ട രക്തച്ചൊരിച്ചിൽ ഉളവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. വായിച്ചു കഴിഞ്ഞോ? എന്നാ ചായ കുടിക്കുക. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. സുഭാഷിതങ്ങൾ 28:13.
സീഫ അവിടെ നിന്നേ. സീഫ അവിടെ നിന്നേ. സീഫ അവിടെ നിന്ന് നിന്നേ, ഒരു കാര്യം പറയാനാ. സീഫ ഒന്ന് നിക്കണ്ട സീഫ, അവിടെ ഒന്ന് നിക്കണ്ട സീഫ. സീഫ അവിടെ ഒന്ന് നിക്കണ്ടേ, ഒരു കാര്യം പറയാനാ. എന്റെ സീഫ അവിടെ ഒന്ന് നിക്കുന്നിയ. സീവ അവിടെ നിക്കുന്നന്ന. ഇതെവിടെ പോയി? ഇങ്ങോട്ടാണല്ലോ വന്നേ. ചേർത്തി ഒന്നും പറയണ്ട, ചേർത്തി എന്താ പറയാൻ പോണത് എനിക്കറിയാം. ഒരു കാര്യം പറയാനാ സീവ, നീ ഓടല്ലേ, അവിടെ നിക്കുന്നേ ഒന്ന്. സീവ അവിടെ നിക്ക. അവിടെ നിക്ക ഒന്ന്. എടാ അവിടെ നിക്കാൻ. ഇല്ലല്ലേ ഈ പറയുന്നേ. അലോഷി വണ്ടി നിർത്ത. ചേട്ടൻ നിന്നേ. എടാ എനിക്ക് വൈകിടാ മാത്യു. അലോഷി നീ അല്ല, ചേട്ടൻ എങ്ങോട്ട് ഓടണേ? നിന്റെ അമ്മ എന്നെ ഓടിച്ചതാ. എടാ അവിടെ നിക്കടാ ഒന്ന്. ഇതെന്താ ചെയ്യുമ്പോ ഇത്? എനിക്ക് വയ്യ നിന്റെ അമ്മയുടെ വായിൽ നിൽക്കുന്ന കേൾക്കാൻ. ചേട്ടൻ അവിടെ നിക്ക്. എടാ ഞാൻ പോട്ടെ, നമുക്ക് ശരിയാക്കാന്ന്. അമ്മയുടെ കയ്യിൽ ഓടി രക്ഷപ്പെടുന്നു. വേണ്ട ചേർത്തി, ചേർത്തി എന്നെ ഒന്നും പറയരുത്. എടാ സീവ നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടോ? എന്നെ ഒന്നും പറയരുത്. അമ്മേ, അമ്മ എന്ത് പണി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഒരു പ്രശ്നത്തിന് നിക്കരുതെന്ന്. എന്റെ പൊന്നു മോനെ, ഞാൻ ഇവനെ വഴക്ക് പറയാൻ ഓടിച്ചിട്ടതല്ല. പിന്നെ അതിന് നീയൊന്ന് നിന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എടാ സീഫ, നിന്നെ ഞാൻ പലപ്പോഴായിട്ട് പല വിധത്തിൽ അപമാനിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്നോടുള്ള വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടന്നപ്പോ ഞാൻ അനുഭവിച്ച അസ്വസ്ഥത എന്താണെന്ന് എനിക്കേ അറിയൂ. ഇപ്പൊ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, വൈരാഗ്യവും ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞതിനൊക്കെ നീ അങ്ങ് ക്ഷമിച്ചേരെ. ഇതൊന്ന് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. എടാ മോനെ മാത്യു, അമ്മ വീട്ടിൽ പോയി, ഇത്ര നേരം കിടക്കട്ടെ. അമ്മേ, അമ്മ അവിടെ നിന്നേൻ. ആ അമ്മയും വന്നേൻ. എന്താ മോനെ? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ നമ്മൾ ഒരാളോട് വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടന്ന നമുക്ക് ഒരു കാലത്തും സ്വസ്ഥത കിട്ടില്ല എന്ന്? പക്ഷേ ഇപ്പൊ കിട്ടിയ സ്വസ്ഥത പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിലേ അമ്മ ഇങ്ങനെ ക്ഷമ പറഞ്ഞ പോരാ. പിന്നെ എങ്ങനെ പറയണം? നല്ല സന്തോഷത്തോടു കൂടി ക്ഷമ പറയും. പറയമ്മേ. എന്റെ സ്റ്റീഫ, നീ എന്നോട് ക്ഷമിച്ചേരടാ. മനസ്സ് നിറഞ്ഞ ഞാനിപ്പോ ഈ പറയുന്നേ. നീ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഇതിനാണോ എന്നെ ഇത്ര ഇട്ട് ഓടിച്ചത്? നിന്നോട് ആരാ ഓടാൻ പറഞ്ഞത്? എന്റെ ദൈവം. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. എഫേസോസ് 2:14. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.